ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ജീവപരിണാമം കോഴ്സിൻ്റെ ഭാഗമായുള്ള ഒരു ക്ലാസ്സാണിന്ന് നടക്കുന്നത്. ഡാർവിനിസത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുക. പക്ഷേ ഡാർവിനിസം എന്ന അതിൻ്റെ ആ സെൻട്രൽ കോർ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്കറിയാം, ഏതൊരു ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളുടെയും ശാസ്ത്രീയ നേട്ടങ്ങളുടെയും ഒക്കെ പിറകിൽ പുരാതനകാലം മുതൽക്കേ ഉള്ള ഒരു ഹിസ്റ്ററിയുണ്ട്, ഒരു ചരിത്രമുണ്ട്. അപ്പോൾ സയൻസിൻ്റെ ഒരു രീതിയും അതാണ്. നമ്മൾ ഒരു മുൻപുള്ള ബേസിൽ നിന്നുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് കുതിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രീ ഡാർവീനിയൻ കൺസെപ്റ്റുകൾ, അതേക്കുറിച്ച് കൂടി നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ അത് ഇപ്പോൾ ഡാർവിനിസം എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഈ പ്രീ ഡാർവീനിയൻ തിയറികളും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തു വരുമ്പോൾ ചിലപ്പോൾ സമയം, നമ്മുടെ ക്ലാസ്സിന് അലോട്ട് ചെയ്തിരിക്കുന്ന സമയത്തിൽ കടന്നുപോയേക്കാം. അതുകൊണ്ട് ഏതായാലും അത് എങ്ങനെ വരും എന്നുള്ളത് അനുസരിച്ച് ചിലപ്പോൾ ഇത് നമ്മുടെ രണ്ട് ക്ലാസ്സായിട്ടായിരിക്കും പ്രക്ഷേപണം ചെയ്യപ്പെടുക, ചിലപ്പോൾ ഒരു ക്ലാസ്സിൽ തന്നെ നിന്നിരിക്കും. ഏതായാലും ഞാനിപ്പോൾ ആദ്യമായിട്ട് അതിൻ്റെ ഒരു ആമുഖവും അതിനുശേഷം പ്രീ ഡാർവീനിയൻ കൺസെപ്റ്റുകളുമാണ് ആദ്യമായി പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ പരിണാമം എന്നത് ലോകത്ത് നടക്കുന്ന മൊത്തം മാറ്റങ്ങളെ പ്രതിനിധീകരിക്കാനാണ് നമ്മൾ പരിണാമം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. നത്തിങ് ഈസ് കോൺസ്റ്റൻ്റ് ഇൻ ദിസ് വേൾഡ് എക്സെപ്റ്റ് ദ കോൺസ്റ്റൻ്റ് ചേഞ്ച് എന്നുള്ളതാണല്ലോ ആപ്തവാക്യം. അതായത് മാറ്റമില്ലാത്തത്, സ്ഥിരമായ മാറ്റം എന്നത് മാത്രമാണ്, ബാക്കിയെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്ഥിരമായി ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാറ്റങ്ങളെയും പൊതുവേ നമ്മൾ പരിണാമമെന്ന് പറയും. അപ്പോൾ അത് പല രീതിയിലാകാം. ഇപ്പോൾ കെമിക്കൽ കോമ്പൗണ്ട്സ്, ഇപ്പോൾ സാധാരണ ഭൂമിയിലും ജീവജാലങ്ങളിലും ഒക്കെയുള്ള രാസപദാർത്ഥങ്ങളും അവയുടെ സബറ്റോമിക് പാർട്ടിക്കിൾസും ഒക്കെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ചേഞ്ചസിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയുടെ ഉപരിതലം മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ജന്തുക്കളും സസ്യങ്ങളും ഒക്കെ തന്നെ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ചേഞ്ച് കണ്ടിന്യൂസ്ലി ത്രൂ ടൈം ആൻഡ് സ്പേസ്. സ്ഥലത്തിലും കാലത്തിലുമാണ് ഈ മാറ്റങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഈ പ്രത്യേക വിഷയത്തിൽ പരാമർശിക്കുന്നത് ഈ എല്ലാ മാറ്റങ്ങളെയും നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നൊന്നുമില്ല. നമ്മളിവിടെ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്, സസ്യജന്തുജാലങ്ങളിൽ നടക്കുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള അവതരണമാണ് ജീവപരിണാമത്തിൽ നമ്മൾ പ്രതിപാദിക്കുക. അപ്പോൾ ജീവപരിണാമം എന്ന് പറയുന്നത് ജീവജാലങ്ങളിൽ നടക്കുന്ന മാറ്റമാണ്. അതിനെ ഡാർവിൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഡിസെൻറ്റ് വിത്ത് മോഡിഫിക്കേഷൻ, മാറ്റങ്ങളോടെയുള്ള പിന്തുടർച്ച എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. അപ്പോൾ ഡിസെൻറ്റ് വിത്ത് മോഡിഫിക്കേഷൻ ഇതാണ്. അപ്പോൾ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ഭൂമുഖത്തുള്ള ഈ പ്രപഞ്ചത്തിലുള്ള സകലതും മാറിക്കൊണ്ടിരിക്കുന്നു എന്ന വസ്തുത നമുക്കെല്ലാം അറിയാമെന്നിരിക്കെ തീർച്ചയായിട്ടും സസ്യജന്തുജാലങ്ങളും തുടർച്ചയായ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ടാവാനിടയില്ല. അത് അതിപുരാതന കാലം മുതൽക്ക് തന്നെ അത്തരത്തിലുള്ള ചിന്തകന്മാർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ പല പുരാണ ഗ്രന്ഥങ്ങളിലും പലതരത്തിലുള്ള പ്രപഞ്ച വീക്ഷണവും ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നിലനിൽക്കുന്ന കാലത്തും ശാസ്ത്രീയ ചിന്ത നിലനിന്നിരുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രീ ഡാർവീനിയൻ കൺസെപ്റ്റുകളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അതിനെ നമ്മൾ പറയുമ്പോൾ അതൊരു മൂന്ന് തലങ്ങളിലായി വരും. പ്രീ ഡാർവീൻ എവല്യൂഷണറി തിയറികളെ മൊത്തത്തിൽ നമുക്ക് മൂന്ന് ഗ്രൂപ്പുകളായി തിരിക്കാം. അതിൽ ആദ്യം വരുന്നത് ഗ്രീക്ക് തിയറികളാണ്. ഗ്രീക്ക് തിയറീസ് എന്ന് പൊതുവേ പറയാം. അതായത് പുരാതന റോമാ സാമ്രാജ്യത്തിലെ സയൻസിൻ്റെ ഒരു വളരെ വലിയ ഒരു പ്രോളിഫറേഷൻ നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ചിന്തകരുടെ മനസ്സിൽ ഉണ്ടായിരുന്ന പരിണാമ ചിന്തകൾ, അതാണ് നമ്മൾ ഗ്രീക്ക് തിയറീസിൽ ഉൾപ്പെടുന്നത്. ഗ്രീക്ക് തിയറീസിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടി വരും. പിന്നെ വരുന്നത് പ്രീ മോഡേൺ തിയറീസാണ്. പ്രീ മോഡേൺ തിയറീസ് എന്ന് പറയുമ്പോൾ ഈ ഡാർവിനിസത്തിൽ വന്ന് അവസാനിക്കും പ്രീ മോഡേൺ തിയറീസ്. അത് 18, 19, 20 നൂറ്റാണ്ടുകളിൽ നടക്കുന്ന പരിണാമ
ജീവിതത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ ചിന്തകളുടെ ഒരു നറേഷനാണത്. പിന്നെ വരുന്നതാണ് മോഡേൺ തിയറീസ്. മോഡേൺ തിയറീസിൽ വരുമ്പോൾ ഡാർവിനിസത്തിൽ വന്ന് അവസാനിക്കും, അതിൻ്റെ ആധുനിക വേർഷനാണല്ലോ നിയോ ഡാർവിനിസം. അപ്പോൾ ഇത്രയും ഈ മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ എവല്യൂഷണറി തിയറികളെ പൊതുവേ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്, ഈ മൂന്ന് തലങ്ങളിലായിട്ടാണ്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം ഗ്രീക്ക് തിയറീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഗ്രീക്ക് തിയറീസ് നോക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് അതെല്ലാം ഒന്നും നമുക്കിപ്പോൾ വിശദീകരിക്കാനുള്ള സമയമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഒരു ജീവപരിണാമ ചിന്തകൾക്ക് അത്തരത്തിലുള്ള ഒരു ബേസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക എന്നത് മാത്രമേ അതുകൊണ്ട് അർത്ഥമാക്കുന്നുള്ളൂ. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം വരുന്നത് BC 6-7 നൂറ്റാണ്ടുകളിലായി നടന്നിട്ടുള്ള ചില കണ്ടുപിടുത്തങ്ങളുണ്ട്. കണ്ടുപിടുത്തങ്ങളെന്ന് പറയാൻ പറ്റില്ല, അത് വെറും പരിണാമ ചിന്തകളാണ്, ശാസ്ത്രീയമായ ചിന്തകൾ. അതിൽ ആദ്യത്തേത് തെയിൽസിൻ്റെതാണ്. തെയിൽസിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് BC 624 മുതൽ 548 വരെയാണ്. അപ്പോൾ തെയിൽസിൻ്റെ ഒരു തിയറി എന്ന് പറയുന്നത് സകലമാന സസ്യജന്തുജാലങ്ങളുടെയും ജാലങ്ങളും പ്രാഥമികമായി ഉത്ഭവിച്ചത് സമുദ്രത്തിലാണ് എന്നാണ് അദ്ദേഹം സിദ്ധാന്തിച്ചത്. തീർച്ചയായിട്ടും അതിന് ആധുനിക പരിണാമ കാഴ്ചപ്പാടുകളുമായിട്ട് വളരെയധികം സാമ്യമുണ്ട് താനും. കാരണം ഒറിജിൻ ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവൻ്റെ ഉത്ഭവം സമുദ്രത്തിൽ തന്നെയാണല്ലോ. അപ്പോൾ ആ ഒരു ഇത് വെച്ച് ഇപ്പോൾ ആ പിന്നെ ശാസ്ത്രീയ പരിണാമ ചിന്തയുടെ ബീജം നമുക്കവിടെ കാണാം തെയിൽസിൻ്റെ തിയറിയിൽ. പിന്നെ രണ്ടാമത് വരുന്നത് അനാക്സിമാൻഡറാണ്. അനാക്സിമാൻഡറുടെ കാലം BC 611 മുതൽ BC 547 വരെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയറി അനുസരിച്ച് ഒരു പ്രൈമോർഡിയൽ ഫ്ലൂയിഡ്, ഒരു ഫ്ലൂയിഡിൽ നിന്ന് ജീവനുണ്ടായി എല്ലാ ജീവജാലങ്ങളും ഉത്ഭവിക്കുന്നു, അത് അവസാനം ഫ്ലൂയിഡായിട്ട് തന്നെ അവസാനിക്കുന്നു എന്നുള്ള ഒരു തിയറിയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്, അനാക്സിമാൻഡർ. അതേപോലെ തന്നെയാണ് പിന്നെ അനാക്സിമെനസിൻ്റെ കാലം എന്ന് പറയുന്നത് BC 588 മുതൽ 524 വരെയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അനാക്സിമെനസും പറഞ്ഞത് അദ്ദേഹം ഒരു ഈ തിയറി ഓഫ് എബയോജെനസിസ്, അതിൻ്റെ ഉത്ഭവം അദ്ദേഹത്തിൽ നിന്നാണ്. അതായത് അദ്ദേഹം പറഞ്ഞത് എയറിൽ നിന്നാണ്, വായുവിൽ നിന്നാണ് ജീവൻ്റെ കണികകൾ രൂപം കൊള്ളുന്നത്. അത് ഇത്രയേ ഉള്ളൂ പറഞ്ഞതിൻ്റെ അർത്ഥം. അജൈവ പദാർത്ഥങ്ങളിൽ നിന്ന് ജൈവ രൂപങ്ങൾ രൂപം കൊള്ളുന്നു എന്നുള്ള ഒരു തിയറിയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതിനും ഒരു ശാസ്ത്രീയ ബേസ് ഉണ്ട്, അതുകൊണ്ടാണ് നമുക്കത് പറയേണ്ടി വരുന്നത്. പിന്നെ വരുന്നത് സീനോഫെയിൻസാണ്. സീനോഫെയിൻസിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് BC 576 മുതൽ 480 വരെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഭൂഗോളം മുഴുവനും വെള്ളം കൊണ്ട് മൂടിയിരുന്ന ഒരു ഘട്ടത്തിലാണ് ജീവൻ്റെ ആവിർഭാവം എന്നാണ്. അപ്പോൾ അതിന് അദ്ദേഹം തെളിവായിട്ട് പറയുന്നത് നമ്മളിപ്പോൾ ഭൂമിയുടെ പല ഭാഗങ്ങളിൽ നിന്നും പല ലെയറുകളിൽ നിന്നും നമുക്ക് ഫോസിലുകളൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഫോസിലുകളൊക്കെ കിട്ടുന്നതിൻ്റെ കാരണം അദ്ദേഹം പറയുന്നത് ഇതാണ്, ഭൂമിയുടെ ഉപരിതലം മുഴുവനും വെള്ളമായിരുന്നു, ഈ വെള്ളത്തിലാണ് ജീവൻ്റെ ആവിർഭാവം, അത് വെള്ളത്തിൽ പടർന്ന് പന്തലിച്ചിരുന്നു, പിന്നീട് വെള്ളം വറ്റി കരഭാഗങ്ങളൊക്കെ ഉണ്ടായപ്പോഴാണ് നമുക്ക് ഈ ഫോസിലൊക്കെ കാണാൻ പറ്റിയതെന്നാണ്. അതിലെത്രത്തോളം ശാസ്ത്രീയതയും ഒക്കെ ഉണ്ടെന്നുള്ളത് നമ്മൾ മാറ്റിവെച്ചാൽ തന്നെയും വെള്ളത്തിലെ ജീവൻ്റെ ആവിർഭാവം ആ ഒരു സയൻറ്റിഫിക് കൺസെപ്റ്റാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. പിന്നീട് വരുന്നത് എംബിഡോക്കിൾസാണ്. എംബിഡോക്കിൾസിൻ്റെ കാലം BC 495 മുതൽ 435 വരെയാണ്. അപ്പോൾ ആദ്യമായിട്ട് സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി ആവിഷ്കരിച്ചത് എംബിഡോക്കിൾസാണ്. അപ്പോൾ എംബിഡോക്കിൾസിൻ്റെ തിയറി അനുസരിച്ച് ക്രമാനുഗതമായ പരിണാമം, ജീവൻ്റെ ക്രമാനുഗതമായ പരിണാമത്തെക്കുറിച്ചാണ് എംബിഡോക്കിൾസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് ഇംപെർഫെക്റ്റ് ഫോംസിൽ നിന്ന് പെർഫെക്റ്റ് ഫോംസ്, സിമ്പിളായിട്ടുള്ളതിൽ നിന്ന് കോംപ്ലക്സിലേക്കുള്ള ഒരു എവല്യൂഷനെ കുറിച്ചാണ് എംബിഡോക്കിൾസ് സംസാരിച്ചത്. അതുതന്നെയല്ല അദ്ദേഹം പറഞ്ഞത് പിന്നെ സസ്യങ്ങളാണ് ആദ്യം ആവിർഭവിച്ചത്, പിന്നീടാണ് ജന്തുക്കളുടെ ആവിർഭാവം. സസ്യങ്ങളുടെ ആവിർഭാവത്തോടെയാണ് ജന്തുലോകത്തിന് വളരെ പെട്ടെന്ന് വളർന്ന് പടർന്ന് വികസിച്ച് പന്തലിക്കാനുള്ള ഒരു അവസരം ഉണ്ടായതെന്നുള്ളതൊരു ഫാക്റ്റാണ്. അതുകൊണ്ട് തന്നെ എംബിഡോക്കിൾസിൻ്റെ തിയറിക്കും ശാസ്ത്രലോകം ഒരു വാല്യൂ കൊടുക്കുന്നുണ്ട്. എംബിഡോക്കിൾസും കഴിഞ്ഞിട്ടാണ് അരിസ്റ്റോട്ടലിൻ്റെ കാലം. അരിസ്റ്റോട്ടലിൻ്റെ തിയറി സാധാരണഗതിയിൽ എല്ലാ സയൻസിൻ്റെയും പിതാവാണല്ലോ അരിസ്റ്റോട്ടൽ. അരിസ്റ്റോട്ടലിൻ്റെ കാലം എന്ന് പറയുമ്പോൾ BC 384 മുതൽ 382 വരെയാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ സയൻസിനും അടിത്തറ ഇട്ടത് അരിസ്റ്റോട്ടലാണ്. പക്ഷേ അരിസ്റ്റോട്ടലിന് മുമ്പ് തന്നെ ഈ പരിണാമ ചിന്തകൾ ശാസ്ത്രലോകത്ത് നിലനിന്നിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. എംബിഡോക്കിൾസിൻ്റെ തിയറിയെ ഒന്നുകൂടെ ഉറപ്പിച്ച് വിപുലീകരിക്കുകയാണ് അരിസ്റ്റോട്ടൽ ചെയ്തത് യഥാർത്ഥത്തിൽ. അതായത് ഗ്രാഡുവൽ ട്രാൻസ്ഫോർമേഷൻ ഫ്രം
ഇംപെർഫെക്റ്റ് ടു പെർഫെക്റ്റ് ലൈഫ് ഫോംസ് എന്നാണ്. അതായത് ക്രമാനുഗതമായി സിമ്പിളായിട്ടുള്ള ജീവജാലങ്ങളിൽ നിന്ന് സങ്കീർണമായ ജീവരൂപങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചാണ് അരിസ്റ്റോട്ടിൽ സംസാരിച്ചത്. പല തട്ടുകളുള്ള ഒരു കോണി, ഈ കോണിയുടെ ഏറ്റവും അടിയിൽ നോൺ ലിവിങ് മാറ്റർ, വളരെ സയൻറ്റിഫിക്, അതായത് നോൺ ലിവിങ് മാറ്ററിൽ നിന്നാണല്ലോ ലിവിങ് ബീങ്സിൻ്റെ ആവിർഭാവം. അപ്പോൾ ഏറ്റവും അടിയിൽ ഈ ഏണിയുടെ ഏറ്റവും താഴത്തെ പടി നോൺ ലിവിങ് ആണ്, ഏറ്റവും മുകളിലത്തെ പടി മനുഷ്യനാണ്. ഇതിനിടയിൽ ആണ് ആ കോംപ്ലക്സിറ്റി അനുസരിച്ച് അദ്ദേഹം ജീവജാലങ്ങളെല്ലാം അടുക്കി വെച്ചു. അപ്പോൾ അത് വളരെ സയൻറ്റിഫിക്കായിട്ടുള്ള ഒരു പരിണാമ കാഴ്ചപ്പാടാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നീട് അതിന് ശേഷം വന്ന രണ്ട് പേരുണ്ട്, എപ്പിക്യൂറസും ലുക്രേഷ്യസും. എപ്പിക്യൂറസിൻ്റെ കാലം BC 341 മുതൽ 270 വരെയാണ്. ലുക്രേഷ്യസ് എന്ന് പറയുന്നത് BC 99 മുതൽ 55 വരെയാണ്. അപ്പോൾ ഇവരും പറഞ്ഞ ഇത്രയേ ഉള്ളൂ. പിന്നെ അരിസ്റ്റോട്ടിൽ പറഞ്ഞതിൻ്റെ ഒരു ഇലാബറേഷൻ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്കതിനെ കാണാം. പരിണാമപരമായിട്ടാണ് അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ജീവജാലങ്ങളിൽ നിന്ന് കോംപ്ലക്സ് ആയിട്ടുള്ള ജീവജാലങ്ങൾ ഇവോൾവ് ചെയ്യുന്നു എന്നാണ് ഈ രണ്ട് ഗ്രീക്ക് ചിന്തകന്മാരും പറഞ്ഞു വെച്ചത്. അപ്പോൾ അത്രയും ഈ ഒരു 8 പേരുടെ കാര്യം പറഞ്ഞാൽ മതിയാവും നമുക്ക് ഈ ഗ്രീക്ക് തിയറികളുടെ അല്ലെങ്കിൽ ഗ്രീക്ക് ലോകത്ത് എങ്ങനെയായിരുന്നു ഈ ശാസ്ത്രചിന്ത വളർന്നിരുന്നത് എന്ന് മനസ്സിലാക്കാൻ. പിന്നീടാണ് വരുന്നത് പ്രീ മോഡേൺ തിയറീസ്. പ്രീ മോഡേൺ തിയറീസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു 16-ാം നൂറ്റാണ്ട് മുതൽ 20-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലുള്ള തിയറികളാണ് പിന്നെ പ്രീ മോഡേൺ തിയറീസിൽ വരിക. അതിൽ ഏറ്റവും ആദ്യം വരുന്നത് ഫ്രാൻസിസ് ബേക്കണിൻ്റെ കാര്യമാണ്. ഫ്രാൻസിസ് ബേക്കൺ പറഞ്ഞത് പിന്നെ നമ്മുടെ ഇന്നത്തെ ഡീവ്രീസിൻ്റെ മ്യൂട്ടേഷൻ തിയറിയുടെ ഒരു ജേം അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ന്യൂ സ്പീഷീസ് ഫ്രം ഓൾഡ് സ്പീഷീസ് ബൈ ഡീജനറേറ്റീവ് പ്രോസസ് ഡ്യൂ ടു മ്യൂട്ടബിലിറ്റി. മ്യൂട്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി എന്നേ അർത്ഥമുള്ളൂ. ആ വേർഡാണല്ലോ പിന്നീട് മ്യൂട്ടേഷൻ, നമ്മൾ ആധുനിക തിയറികളിൽ മ്യൂട്ടേഷനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ പഴയ നിലവിലുള്ള സ്പീഷീസുകളിൽ നിന്ന് മാറാനുള്ള ടെൻഡൻസി ഉപയോഗപ്പെടുത്തി പുതിയ സ്പീഷീസുകൾ ഉണ്ടാവുന്നു, ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നാണ് ഫ്രാൻസിസ് ബേക്കൺ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം അതിന് എക്സാമ്പിളായിട്ട് കുറേ ട്രാൻസിഷണൽ ഫോംസ് ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ ട്രാൻസിഷണൽ ഫോംസ് അദ്ദേഹം പറഞ്ഞ രീതിയിൽ അത് ശരിയായ മുഴുവനായിട്ടും കറക്റ്റല്ലതാനും. കാരണം അദ്ദേഹം പറഞ്ഞത് ഈ ഫ്ലയിങ് ഫിഷ് എന്ന് പറയുന്നത് ഫിഷിൻ്റെയും ബേർഡിൻ്റെയും ഇടയ്ക്ക് വരുന്നതാണ്. അതായത് ഫ്ലയിങ് ഫിഷാണ് പിന്നീട് ബേർഡായതെന്നാണ്. തീർച്ചയായിട്ടും അങ്ങനെയല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ഫ്ലയിങ് ഫിഷ് ഒരു ഫിഷാണ്, ബേർഡാണ് അത്. അത് രണ്ട് വലിയ ക്ലാസുകളിൽപ്പെട്ട ഓർഗാനിസംസാണ്. പക്ഷേ ആ ഒരു സിമിലാരിറ്റി അദ്ദേഹം കണ്ടത് ഇങ്ങനെയാണ്, ആ ട്രാൻസിഷൻ എങ്ങനെയാണ് ട്രാൻസിഷൻ വരുന്നതെന്ന്. അതേപോലെ തന്നെ ബാറ്റിൻ്റെ കാര്യം, ബാറ്റ്സ് വവ്വാലുകൾ അദ്ദേഹം പറഞ്ഞത് നാൽക്കാലികൾക്കും പക്ഷികൾക്കും ഇടയിലുള്ള ജീവിയാണെന്നാണ്. പക്ഷേ നാൽക്കാലികളും പക്ഷികളും പിന്നെ ഉരഗങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചു വന്നതാണെന്ന് നമുക്കറിയാം. പക്ഷേ ഈ ഒരു അതിൻ്റെ ബാറ്റിൻ്റെ അല്ലെങ്കിൽ വവ്വാലിൻ്റെ ചിറകും അതേപോലെ അതേസമയത്ത് തന്നെ വവ്വാലിൻ്റെ പിന്നെ കാലുകൾക്കും കൈകൾക്കും ഉള്ള 5 വിരലുകളും ഒക്കെ സാധാരണ നാൽക്കാലികളുടേതിന് സമമായതുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഫ്രാൻസിസ് ബേക്കൺ ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണ് പരിണാമം സംബന്ധിച്ച് മുന്നോട്ട് വെച്ചത്. പിന്നീട് വരുന്നത് ബോണറ്റാണ്. ബോണറ്റിൻ്റെ കാലം എന്ന് പറയുന്നത് 1707 മുതൽ 1793 വരെയാണ്. അദ്ദേഹത്തിൻ്റെ തിയറിയെ തിയറി ഓഫ് പ്രീ ഫോമേഷൻ എന്ന് പറയും. പക്ഷേ തിയറി ഓഫ് പ്രീ ഫോമേഷൻ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ വളരെ അശാസ്ത്രീയമാണെന്ന് നമുക്ക് തോന്നും. കാരണം അദ്ദേഹം പറഞ്ഞത് ഓരോ ജീവജാലങ്ങളുടെയും ഓവത്തിനുള്ളിൽ, അതായത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സെൽ, അതിൻ്റെ അകത്ത് ഈ ആ ഓർഗാനിസത്തിൻ്റെ ഒരു മിനിയേച്ചർ ഫോം ഉണ്ടെന്നാണ് അദ്ദേഹം സിദ്ധാന്തിച്ചത്. ആ സിദ്ധാന്തം ഏതായാലും ശരിയല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ അത് പിന്നെ അത് ഓവം വളർന്ന് ഇത് ആവുന്നെന്നാണ് പറഞ്ഞത്. അപ്പോൾ ബോണറ്റിൻ്റെ തിയറി അതിന് അത്രയും ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിലും അങ്ങനത്തെ ഒരു തിയറി നിലനിന്നിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ വരുന്നത് മാപ്പർഷ്യസ്. മാപ്പർഷ്യസിൻ്റെ കാലം 1698 മുതൽ 1758 വരെയാണ്. അപ്പം അദ്ദേഹം ആക്ച്വലി നമ്മുടെ മെൻഡേലിയൻ ജനറ്റിക്സിൽ മെൻഡൽ എന്താണോ പറഞ്ഞത് അത് വളരെ
പ്രിമിറ്റീവായിട്ടുള്ള ഒരു സ്റ്റേജിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇത് ആക്ച്വലി എങ്ങനെയാണ് ഇൻഹെറിറ്റൻസ് നടക്കുന്നതെന്ന് മെൻ്റൽ കാര്യകാരണ സഹിതം എക്സ്പെരിമെൻ്റൽ എവിഡൻസിൻ്റെ ബേസിലാണ് പറഞ്ഞതെങ്കിൽ, മോപ്പറേഷ്യസ് അത് മാതാപിതാക്കളിൽ നിന്നും ഓരോ സ്വഭാവവിശേഷങ്ങൾക്ക് കാരണമായ ഘടകങ്ങൾ സന്താനങ്ങളിലേക്ക് പോയി അത് മാറി മാറി വന്നാണ് ഓരോ ജീവജാലങ്ങൾ പ്രത്യേക സ്പീഷീസൊക്കെ ഉണ്ടാകുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതേപോലെ തന്നെ വേറൊരു ഡിമാലിയറ്റ്, അത് ഡിമാലിയറ്റിൻ്റെ കാലഘട്ടം 1656 മുതൽ 1738 വരെയാണ്. അദ്ദേഹത്തിൻ്റെ തിയറിയുടെ ഒരു പ്രധാന കണ്ടൻറ്റ് ടെറസ്ട്രിയൽ ഫോംസ്, അതായത് ലാൻഡിലുള്ള ലാൻഡ് അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഈ മറൈൻ ഫോംസിൽ നിന്നാണ് വന്നതെന്നാണ്. തീർച്ചയായിട്ടും അങ്ങനെയുണ്ട്, ഒരുപാട് ഈ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് ഉഭയജീവികളുടെയൊക്കെ പരിണാമം അങ്ങനെയാണ്. ഉഭയജീവികൾ ജലത്തിൽ ജീവിച്ചിരുന്നവയിൽ നിന്ന് ക്രമാനുഗതമായി കരയിലേക്ക് കയറിയാണ് ഉഭയജീവികളുടെ പരിണാമം നടക്കുന്നത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ മേലിട്ട് പറഞ്ഞതിൽ ഒരു ശാസ്ത്രീയ വസ്തുതയുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ജീവലോകത്ത് വളരെ അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനാണ് ലിന്നേസ്. 1707 മുതൽ 1778 വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹമാണ് ഫാദർ ഓഫ് ടാക്സോണമി. ഈ കാണുന്ന ജീവജാലങ്ങളെ, സസ്യങ്ങളെ കൂടുതലും അദ്ദേഹം ആ ഒരു എവല്യൂഷണറി കൺസെപ്റ്റ് വെച്ച് തന്നെയാണ് വർഗീകരിച്ചിട്ടുള്ളത്. ആ വർഗീകരണമാണ് നമ്മൾ ഇന്നും ആക്സെപ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം സ്പെഷ്യൽ ക്രിയേഷൻ തിയറിയാണ് വിശ്വസിച്ചിരുന്നത്. അദ്ദേഹം ഒരു ദൈവവിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം അതേ തരത്തിൽ സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ നമ്മൾ കണക്കിലെടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ആ വർഗീകരണം, ആ പരിണാമപരമായിട്ട് എങ്ങനെയാണ് ജീവജാലങ്ങൾ വ്യത്യസ്ത ജീവജാലങ്ങളുടെ ഒരു ഘടന എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കി അതിനെ വർഗീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ അതാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവിനെ, അദ്ദേഹത്തിൻ്റെ ആ സയൻറ്റിഫിക് മൈൻഡിനെ. പിന്നെ വരുന്നത് ബഫണാണ്. 1707 മുതൽ 1788 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. അത് വേണമെങ്കിൽ നമുക്ക് പ്രീലാമാർക്കിയൻ കൺസെപ്റ്റാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചതെന്ന് പറയാം. ലാമാർക്കിയൻ കൺസെപ്റ്റിലേക്ക് നമ്മൾ വരുന്നുണ്ട്. ലാമാർക്ക് പറഞ്ഞത് എങ്ങനെയാണ് പരിണാമം നടക്കുന്നതെന്നുള്ളതിന് ലാമാർക്ക്, ഷോൺ ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക്, അദ്ദേഹത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട തിയറി തന്നെയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിന് ഏകദേശം സമാനമായ രീതിയിൽ അതിൻ്റെ ഒരു ജേം എന്ന് പറയാവുന്നത് പറഞ്ഞത് ആക്ച്വലി ഈ പിന്നെ ബഫണാണ്. അതായത് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വേർഡ് ക്യാരക്ടേഴ്സ്, അതായത് പ്രകൃതിയിലുള്ള പരിതസ്ഥിതികളുടെ പ്രത്യാഘാതങ്ങൾ മൂലവും ഇൻഫ്ലുവൻസ് കൊണ്ടും ജീവജാലങ്ങളിൽ മാറ്റങ്ങളുണ്ടാവും. ഈ മാറ്റങ്ങൾ അത് അക്വയർ ചെയ്തതല്ലേ, പ്രകൃതിയിൽ നിന്ന് അക്വയർ ചെയ്തത് അതേപോലെ അടുത്ത തലമുറയിലേക്ക് പ്രേഷണം ചെയ്യപ്പെടും, അങ്ങനെ മാറ്റം ഉള്ള പുതിയ സ്പീഷീസുകൾ വരുമെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെയാണ് ലാമാർക്ക് ഒരുപാട് എക്സാമ്പിളൊക്കെ സൈറ്റ് ചെയ്ത് ഇലാബറേറ്റ് ചെയ്ത് പിന്നീട്. അപ്പോൾ ആ ഒരു ലാമാർക്കിയൻ തിയറിയുടെ ബീജം ബഫണിൻ്റെ തിയറിയിൽ ഉൾക്കൊള്ളുന്നുണ്ട്. പിന്നെ വരുന്നത് ജെയിംസ് ഹട്ടണാണ്. 1726 മുതൽ 1797 വരെയാണ് ജെയിംസ് ഹട്ടൻ്റെ കാലഘട്ടം. അദ്ദേഹം പറഞ്ഞത് ഭൂമിയിൽ പല ഭാഗങ്ങളിലായിട്ട് പലതരത്തിലുള്ള ജീവജാലങ്ങൾ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഈ ജീവജാലങ്ങളുടെ മേൽ കാറ്റ്, വെള്ളം, ചൂട്, തണുപ്പ് തുടങ്ങിയവയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് മാറ്റങ്ങൾ വരും. അപ്പോൾ ഇങ്ങനെയാണ് ഓരോന്നും മാറി മാറി അടുത്ത തലങ്ങളിലുള്ള സ്പീഷീസുകളായും വർഗങ്ങളായും ഒക്കെ പരിണമിക്കുന്നതെന്നാണ് ജെയിംസ് ഹട്ടൺ പറഞ്ഞത്. പിന്നെ വരുന്ന പ്രീ മോഡേൺ തിയറീസിൽ പ്രധാനപ്പെട്ട ഒന്ന് ഇറാസ്മസ് ഡാർവിൻ്റെതാണ്. ഇറാസ്മസ് ഡാർവിൻ എന്ന് പറയുന്നത് 1732 മുതൽ 1802 വരെയാണ് ജീവിച്ചിരുന്നത്. ഇറാസ്മസ് ഡാർവിൻ നമ്മുടെ ചാൾസ് ഡാർവിൻ്റെ മുത്തച്ഛനാണ്. ഡാർവിൻ്റെ മുത്തച്ഛനായ ഇറാസ്മസ് ഡാർവിൻ ആണ് ഈ ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയേർഡ് ക്യാരക്ടേഴ്സിനെ ആ തിയറി ഒന്നുകൂടി ഇലാബറേറ്റ് ചെയ്ത് അത് പിന്നെ ലാമാർക്കിസമായിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നതെങ്കിലും ഇറാസ്മസ് ഡാർവിൻ ആണ് ഈ അക്വയേർഡ് ക്യാരക്ടേഴ്സ് ഇൻഹെറിറ്റ് ചെയ്യും എന്ന് ഉറപ്പിച്ചു പറഞ്ഞ് ഒരു തിയറിയുടെ രൂപത്തിൽ. പക്ഷേ അതിൻ്റെ എല്ലാ വശങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുകയോ അതിന് എക്സാമ്പിൾസ് സൈറ്റ് ചെയ്യുകയോ ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും ഇറാസ്മസ് ഡാർവിൻ്റെ ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയേർഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിലേന്ന് മനസ്സിലാക്കാനുള്ള ഇത്രയേ ഉള്ളൂ,
പ്രകൃതിയുടെ അല്ലെങ്കിൽ പരിസ്ഥിതികളുടെ പ്രേരണ മൂലം ഉണ്ടാകുന്ന സ്വഭാവവിശേഷങ്ങൾ, മാറ്റപ്പെട്ട സ്വഭാവവിശേഷങ്ങൾ അടുത്ത തലമുറയിലേക്ക് പ്രേഷണം ചെയ്യപ്പെടും, അങ്ങനെ പുതിയ വർഗങ്ങൾ ഉണ്ടാവും എന്നാണ് അദ്ദേഹവും പറഞ്ഞു വെച്ചത്. പിന്നെ വരുന്നതാണ് മോഡേൺ തിയറീസ്. മോഡേൺ തിയറീസിൽ നമ്മൾ ലാമാർക്കിസവും തിയറി ഓഫ് കറ്റാസ്ട്രോഫിസവും ഡാർവിനിസവും ഉൾപ്പെടുത്തും. ഇത് മൂന്ന് മോഡേൺ തിയറികളാണ്. അപ്പോൾ ലാമാർക്കിസം, ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് അദ്ദേഹമാണ് അതിൻ്റെ ഉപജ്ഞാതാവ്. 1744 മുതൽ 1829 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം. അപ്പോൾ ലാമാർക്കിസം എന്ന് പറയുമ്പോൾ അദ്ദേഹം അതൊരു എക്സാമ്പിളിലൂടെയാണ് വിശദീകരിച്ചത്. ജിറാഫിൻ്റെ കഥയാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്ത. ഇതാണ് ജിറാഫിൻ്റെ പൂർവകാല സ്പീഷീസുകൾക്ക് കഴുത്തിന് ഇത്രയും നീളമൊന്നുമില്ലായിരുന്നു. അപ്പോൾ അവരിങ്ങനെ പിന്നെ തറയിലുള്ള പുല്ലുകളും അതോടൊപ്പം തന്നെ ചെറിയ ചെടികളും ഒക്കെ തിന്ന് വളരുന്ന ജീവികളായിരുന്നു. പക്ഷേ കാലാവസ്ഥാ മാറ്റം കൊണ്ടും പിന്നെ അത് ചൂടാവാം, വരൾച്ചയാവാം. അപ്പോൾ അതുകൊണ്ട് താഴെയുള്ള വെജിറ്റേഷൻ കുറയുന്നതനുസരിച്ച് ഇവർക്ക് ഫുഡ് ഇല്ലാതെ വരും. അപ്പോൾ ഫുഡ് കിട്ടാൻ മുകളിലേക്കുള്ള ബ്രാഞ്ചസിൽ നിന്ന് ഇല കടിച്ചു തിന്നുന്നതിനായിട്ട് അവർ കഴുത്ത് നീട്ടി, അങ്ങനെ കഴുത്ത് നീട്ടി നീട്ടി നീട്ടി. അപ്പോൾ ഒരു ജനറേഷനിലുള്ള ജിറാഫിൻ്റെ പൂർവികർ ഇങ്ങനെ കഴുത്ത് വളരെയധികം മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്ത് ഇല കടിച്ച് തിന്നാൻ ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് അവർ ചാകുന്നതിന് മുമ്പേ കഴുത്തിൻ്റെ നീളം അല്പം കൂടി. അപ്പോൾ അവരുടെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഈ സ്വഭാവം ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടി, കുറച്ചുകൂടെ നീളമുള്ള കഴുത്തുണ്ടായി. ഇങ്ങനെ കുറേ ജനറേഷൻസ് കഴിഞ്ഞപ്പോഴേക്കും ഇന്നത്തേതുപോലെ നീളം കൂടിയ കഴുത്തുള്ള ജിറാഫുകൾ ഉണ്ടായി എന്നുമാണ് ലാമാർക്ക് പറഞ്ഞു വെച്ചത്. അപ്പോൾ തന്നെയല്ല വേറെയും, അപ്പോൾ അതിൽ രണ്ട് കാര്യമുണ്ട് ലാമാർക്കിൻ്റെ തിയറിയിൽ. രണ്ട് പോയിൻസാണ്, ഒന്ന് യൂസ് ആൻഡ് ഡിസ്യൂസ്, ഒന്ന് ഇൻഹെറിറ്റൻസ് ഓഫ് അക്യൂർഡ് ക്യാരക്ടേഴ്സ്. യൂസ് ആൻഡ് ഡിസ്യൂസ് എന്ന് പറയുമ്പോൾ ഏതൊരു അവയവമാണോ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അത് കൂടുതൽ ഡെവലപ്പ് ചെയ്യും, ഏതൊരു അവയവമാണോ ഉപയോഗിക്കാതിരിക്കുന്നത് അത് ഡിസപ്പിയർ ചെയ്യും. അപ്പോൾ അതിന് അദ്ദേഹം പാമ്പിൻ്റെ കാര്യമാണ് പറഞ്ഞത്. പാമ്പിൻ്റെ പൂർവികർക്ക് കാലും കയ്യും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പാമ്പ് ഇങ്ങനെ വളരെ ഇടുങ്ങിയ പിന്നെ മാളങ്ങളിലൊക്കെ താമസിക്കേണ്ടി വരുമ്പോൾ അവർക്ക് ഇഴഞ്ഞു പോകുന്നതിന് വേണ്ടി ഈ കാലും കയ്യും ഒരു ഉപയോഗമില്ലാത്ത അവയവമായി മാറി. അങ്ങനെ കാലും കയ്യും ക്രമേണ നഷ്ടപ്പെട്ട് പാമ്പുകളുണ്ടായി എന്നാണ് അദ്ദേഹം സിദ്ധാന്തിച്ചത്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഈ കഴുത്തിൻ്റെ കാര്യം, കഴുത്ത് സ്ട്രെച്ച് ചെയ്ത് വലുതാക്കി അതുകൊണ്ട് കഴുത്ത് കൂടി. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ് അദ്ദേഹം ഈ തിയറി ഫോർമുലേറ്റ് ചെയ്തത്. പക്ഷേ ഇത് തെറ്റാണെന്ന് പിൽക്കാലത്ത് തെളിയിച്ചു. അത് തെളിയിച്ച കാര്യം പിന്നെ മറ്റൊന്നുമല്ല, പക്ഷേ അതിലൊരു നമ്മൾ നോക്കുമ്പോൾ ആ പ്രകൃതിയുടെ ഇൻഫ്ലുവൻസ്. ഇപ്പോൾ ലാമാർക്ക് പറഞ്ഞത് സംഭവിച്ചു എന്നുള്ളത് ശരിയാണ്. അതായത് കഴുത്തിന് നീളം കുറഞ്ഞത് ഇല്ലാതാവുകയും കഴുത്തിന് നീളം കൂടിയ ജിറാഫുകൾ ഇവോൾവ് ചെയ്യുകയും ചെയ്തെന്നുള്ളതൊരു ഫാക്റ്റാണ്. പക്ഷേ ആ ഫാക്റ്റ് ഈ ലാമാർക്ക് പറഞ്ഞതുപോലെയല്ല സംഭവിച്ചത്, അത് ഡാർവിൻ പറഞ്ഞതുപോലെയാണ്. അതെന്താണെന്ന് നമുക്ക് ഡാർവിനിസം പറയുമ്പോൾ പറയാം. പക്ഷേ ഇത് തെറ്റാണെന്ന് തെളിയിച്ചത് ഓഗസ്റ്റ് വെയ്സ്മാൻ എന്ന ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം വിചാരിച്ച് ഈ ലാമാർക്ക് പറയുന്നത് ശരിയാണോ എന്നൊന്ന് അറിയണമല്ലോ. അദ്ദേഹം എലികളെ ഈ ലബോറട്ടറികളിൽ ഉപയോഗിക്കുമല്ലോ. അപ്പോൾ എലികളുടെ കുഞ്ഞുങ്ങൾ, തള്ളയെലി പ്രസവിച്ച ഉടൻ തന്നെ കുഞ്ഞുങ്ങളുടെ എല്ലാം വാലങ്ങ് വെട്ടിക്കളഞ്ഞു. അപ്പോൾ വാലില്ലാതെയാണ് ആ എലികൾ മൊത്തം മരണം വരെയും ജീവിച്ചത്. എന്നിട്ട് ഈ എലികളെ വീണ്ടും വാലില്ലാത്ത അവസ്ഥയിൽ തന്നെ അവർ ബ്രീഡ് ചെയ്തു. പക്ഷേ ആ എലികൾ പ്രസവിച്ചപ്പോഴും കുഞ്ഞുങ്ങൾക്കെല്ലാം വാലുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു 10-13 ജനറേഷൻ വരെ വെയ്സ്മാൻ ചെയ്തു, എന്നിട്ടും അവർക്ക് വാലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, വാലില്ലാതെ ജീവിച്ച എലികൾക്ക് വാലില്ലാതെ ജീവിക്കാനുള്ള അനുകൂലനം അവർ ജീവിച്ചല്ലോ. അപ്പോൾ അവർക്ക് ആ ഒരു സ്വഭാവം അടുത്ത തലമുറയിലേക്ക് പ്രേഷണം ചെയ്യാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അക്വേർഡ് ക്യാരക്ടേഴ്സ് ഇൻഹെറിറ്റ് ചെയ്യില്ല എന്ന് വെയ്സ്മാൻ തെളിയിച്ചു. അങ്ങനെയാണ് ലാമാർക്കിസം തെറ്റാണെന്ന് അദ്ദേഹം തെളിയിക്കുന്നത്. പക്ഷേ അതൊരു മോഡേൺ തിയറിയായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് ആധുനിക കാലഘട്ടത്തിൽ ഇവോൾവ് ചെയ്ത ഒരു തിയറി, അതിൽ തന്നെ ഒരുപാട് ശാസ്ത്രീയ വസ്തുതകളുണ്ട്. പറഞ്ഞ രീതിയിൽ മെക്കാനിസത്തിൽ മാത്രമാണ് തെറ്റ്, കൺസെപ്റ്റ് ശരി തന്നെയാണ്. മെക്കാനിസം ഹൗ ദറ്റ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ എവല്യൂഷൻ നടന്നതെന്ന് ലാമാർക്ക് പറഞ്ഞതുപോലെ അല്ല
മറിച്ച് ഡാർവിൻ പറഞ്ഞതുപോലെയാണെന്ന് പിന്നീട് നമുക്ക് മനസ്സിലായി. പിന്നെ വരുന്നത് മോഡേൺ തിയറിയിലുള്ളത് തിയറി ഓഫ് കറ്റാസ്ട്രോഫിസം. തിയറി ഓഫ് കറ്റാസ്ട്രോഫിസം അതായത് വലിയ വെള്ളപ്പൊക്കങ്ങളുടെ ഒരു തിയറി. കുവിയറാണ് അതിൻ്റെ ആൾ. 1769 മുതൽ 1832 വരെയുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, ഒരു ഭൂമിയിൽ ഇങ്ങനെ മൊത്തം ജീവജാലങ്ങളുണ്ട്, പലതരത്തിലുള്ള സസ്യങ്ങളും ജന്തുക്കളും ഒക്കെ ഉണ്ട്. പിന്നെ വലിയ വൻ പ്രളയം വരും, ഭൂമി മൊത്തം വെള്ളത്തിൽ മുങ്ങിപ്പോവും, അപ്പോൾ എല്ലാ ജീവജാലങ്ങളും നശിക്കും, വീണ്ടും പ്രളയം മാറും, അപ്പോൾ പുതിയ ജീവജാലങ്ങൾ ആവിർഭവിച്ചു വരും. അത് ആദ്യം ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യാസപ്പെട്ടവയാണ്. ഇങ്ങനെയാണ് ജീവജാലങ്ങളിൽ പരിണാമം നടക്കുന്നതെന്നാണ് കുവിയർ പറഞ്ഞത്. പക്ഷേ അതിലും കുറച്ച് ഫാക്റ്റുണ്ട്. കാരണം മാസ് എക്സ്റ്റിങ്ഷൻസ് നടക്കാറുണ്ട്. അത് വെള്ളപ്പൊക്കം മൂലമായാലും പിന്നെ മീറ്റിയോറൈറ്റുകളുടെ പതനം മൂലമായാലും മറ്റ് കാലാവസ്ഥാ മാറ്റങ്ങൾ മൂലമായാലും ഇതുപോലുള്ള മാസ് എക്സ്റ്റിങ്ഷൻസ് നടക്കാറുണ്ട്. മാസ് എക്സ്റ്റിങ്ഷന് ശേഷം വരുന്ന ജീവജാലങ്ങൾ പുതിയ വർഗങ്ങൾ ആകാറുമുണ്ട്. അപ്പോൾ അതൊക്കെ അതിലൊക്കെ ആ ഒരു ശാസ്ത്രീയ വസ്തുതയുണ്ട്. പക്ഷേ പരിണാമം മൊത്തം നടന്നത് ഈ ഒരു രീതിയിലാണെന്ന് പറഞ്ഞാൽ ശരിയാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതാണ് കുവിയറിൻ്റെ തിയറി. പിന്നീടാണ് ഡാർവിനിസം വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഡാർവിനിസത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ മൂന്ന് വിഭാഗങ്ങളിലുള്ള തിയറികളിൽ ഏറ്റവും അവസാനം വരുന്നതാണ് ഡാർവിനിസം. ഈ ഡാർവിനിസവും ഡാർവിൻ അറിയാൻ പാടില്ലാതിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം പിന്നീടാണ് നമ്മൾ കണ്ടുപിടിച്ചതും നമുക്ക് മനസ്സിലായിട്ടുള്ളതും. എങ്കിലും നമ്മളിപ്പോൾ ഡാർവിനിസം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് അടുത്ത ഭാഗം.